നമസ്തെ. സിംഫണി ഓഫ് വാല്യൂസ്. അങ്ങനെ ആ പ്രതിഭയും അരങ്ങൊഴിഞ്ഞു. മലയാള നാടകവേദിക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ എ ശാന്തകുമാർ ജീവിത അരങ്ങിൽ നിന്ന് വിടവാങ്ങി. 1965 നവംബർ 13 കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാറിൽ ജനിച്ച ശാന്തകുമാർ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ബിരുദ പഠനത്തിനു ശേഷം നാടകരംഗത്തേക്കിറങ്ങി. കഴിഞ്ഞ 15 വർഷമായി അമേച്ചർ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നു. നാടകരചന, സംവിധാനം എന്നിവയാണ് പ്രധാന തട്ടകം. 1999 സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പെരിങ്കൊല്ലൻ എന്ന നാടകത്തിലൂടെ നാടകരംഗത്ത് സജീവമായി. ബാഗ്മെൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംസ്ഥാന നാടക മത്സരത്തിൽ സമ്മാനാർഹമായ സുഖനിദ്രയിലേക്ക്. 13 വയസ്സ്, എന്റെ പുള്ളിപ്പയ്യ കരയാണ്, ദാഹം, കർക്കടകം, സ്വപ്നവേട്ട, ജയിൽ ഡയറി, പ്രണയകഥകളി തുടങ്ങി 60-ലേറെ നാടകങ്ങൾ രചിച്ചു. ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി രചനയും സംവിധാനവും നിർവഹിച്ച ഒറ്റ രാത്രിയുടെ കാമുകിമാർ, സ്വർഗാനുരാഗികൾക്ക് വേണ്ടി രചിച്ച അവസാന ചുംബനം എന്നീ നാടകങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അരയ്ക്ക് കീഴെ തളർന്ന അജയൻ എന്ന നാടക നടനു വേണ്ടി രചനയും സംവിധാനവും നിർവഹിച്ച മരം പെയ്യുന്നു എന്ന നാടകവും കേരളത്തിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ഒന്നിലേറെ തവണ നേടിയ ശാന്തകുമാറിന് ലഭിച്ച പുരസ്കാരങ്ങൾ നിരവധിയാണ്. ആ മഴയുള്ള രാത്രിയായിരുന്നു പ്രണയകഥകളി അരങ്ങിൽ പകർന്നാടിയത്. അങ്ങനെ കോരപ്പനും കാന്തയും കാന്തയുടെ ശക്തരായ 5 പെൺമക്കളും ഉടലെടുത്തു. അവരിലൂടെ ശാന്തൻ സാർ സമൂഹത്തിന്റെ ദുരവസ്ഥയെ തുറന്നടിച്ചു. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ ഇടറാത്ത ശബ്ദമായി മാറിയ പ്രണയ കഥകളിയിലെ കോരപ്പൻ, ജിബ്രിഷ് കിനാവിലെ കുള്ളൻ കുമാരൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് നാടകം വെറുമൊരഭിനയമല്ല എന്ന് തെളിയിച്ച പ്രതിഭ, ഉണ്മയെ തൊട്ട സ്വത്വം, നിരവധി ജീവിതങ്ങൾക്ക് ജന്മം നൽകിയവൻ, അതായിരുന്നു ശാന്തൻ സാർ. യൂണിവേഴ്സിറ്റി ബിസോൺ ഇൻഡസോൺ നാടകവേദിയിൽ ശാന്തൻ സാറിന്റെ നാടകം കാണാൻ വേണ്ടി മാത്രം കേരളത്തിലുടനീളമുള്ള കലാകാരന്മാർ തിക്കിത്തിരക്കി പല തിരക്കുകളും മാറ്റിവെച്ചും വന്നിരുന്നു. അദ്ദേഹത്തിന്റെ നാടകം കഴിഞ്ഞ ഉടൻ വേദി കാലിയായിരുന്ന മറ്റൊരനുഭവം. ആണിന്റെ അധികാരഗർവിൽ എരിഞ്ഞു തീർന്ന പെണ്ണിന്റെ രോദനങ്ങളുമായി വന്ന പ്രണയകഥകളി നാടകമാണ് അന്ന് വേറിട്ട കാഴ്ചയായി മാറിയത്. കാന്തയുടെയും കോരപ്പിന്റെയും നിശബ്ദ പ്രണയത്തിലൂടെയാണ് നാടകം മുന്നോട്ടു പോകുന്നത്. ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന കിനാക്കളുമായി കാന്തയെ പ്രണയിച്ച കീഴാളനായ കോരപ്പൻ, അവന്റെ മുന്നിലേക്ക് കാന്ത താലോലിക്കുന്ന 5 മക്കളായി സ്ത്രീ കഥാപാത്രങ്ങൾ എത്തുന്നു. പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷനെതിരെ മുനയുള്ള വാക്കുകൾ എറിയുകയാണിവർ 5 പേരും. കണ്ണുനീർത്തുള്ളികളായ അവർ ഗാന്ധാരി, ദ്രൗപദി, സീത, ഊർമിള, മണ്ഡോദരി, ഇവർ പുതിയ കാലത്ത് ശക്തിയാർജിച്ച് ഉയർത്തെഴുന്നേറ്റു. ഉള്ളുകൊള്ളുന്ന സങ്കടങ്ങൾ ഈ പുതിയ കാലത്ത് അവരെ പ്രതികരണ ശേഷിയുള്ളവരാക്കി മാറ്റി ശാന്തൻ സാർ ഈ നാടകത്തിലൂടെ. പുരാണങ്ങൾ മുഴുവനും പുരുഷന്റേതാണ് എന്ന് അയവിറക്കുന്നതാണ് നാടകം. അങ്ങനെ എത്രയെത്ര മികച്ച നടീനടന്മാർക്ക് അദ്ദേഹം ഈ കലയിൽ ജന്മം നൽകി. അങ്ങനെയൊരു ഭാഗ്യം എന്റെ മകൾ അമല മാർഗരറ്റിനും ഉണ്ടായി. പ്രിയ ശാന്തൻ സാർ, അങ്ങയുടെ ഓരോ രചനയും നാടക ഡയലോഗുകളും ഇന്നും
സഹൃദയരുടെ മനസ്സിലുണ്ട്. കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ നിരവധി മക്കൾക്ക് കലാസന്ധ്യയുടെ പുണ്യകാലം സമ്മാനിച്ചു. അതെ, ഒരു മരണം കൊണ്ട് സംഭവിക്കുന്ന നഷ്ടം എത്ര തീവ്രമാണെന്ന് സ്വയം അറിയാൻ വേണ്ടി. നന്ദി. അവതരണം സുനില ജോൺ പി തട്ടിൽ.